സംസ്ഥാനത്തെ 5 യുവതികളുടെ ദുരൂഹ മരണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ബിരുദ വിദ്യാർത്ഥിയും കാസർഗോഡ് നീലേശ്വരം പുതുക്കൈ സ്വദേശിയുമായ അഞ്ജന ഹരീഷ് ഉൾപ്പെടെയുള്ളവരുടെ മരണമാണ് അന്വേഷിക്കുന്നത്. അഞ്ജന ഹരീഷ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ശേഷം കേരളത്തിലെ പലയിടങ്ങളിലായി 4 പെൺകുട്ടികൾ കൂടി സമാന സാഹചര്യങ്ങളിൽ മരിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്താണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അഞ്ജന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കൊട്ടിയം സ്വദേശിനി, തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ചലച്ചിത്ര പ്രവർത്തക തൃശൂർ സ്വദേശിനി, നിലമ്പൂർ സ്വദേശിനി എന്നിവരുടെ മരണമാണ് ATS അഥവാ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഏറ്റെടുത്ത് അന്വേഷിക്കുന്നത്. യുവതികളുടെ ദുരൂഹ മരണവുമായി നിരോധിത സംഘടനകൾക്കും മാവോയിസ്റ്റുകൾക്കും ബന്ധമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ATS അന്വേഷിക്കുന്നത്. കഴിഞ്ഞ May 12 ഗോവയിലെ ഒരു ഹോസ്റ്റലിന് സമീപം അഞ്ജന ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. തുടർന്ന് നോർത്ത് ഗോവയിലെ കല്ലങ്കോട് പോലീസ് ആത്മഹത്യാ കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ അഞ്ജനയുടെ മരണം സംബന്ധിച്ച് ചില നിർണായ വിവരങ്ങൾ ബ്രണ്ണൻ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്നും രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മറ്റ് 4 പെൺകുട്ടികളുടെ മരണവും സമാന സാഹചര്യത്തിലാണെന്ന് വ്യക്തമായത്. ഇതിനിടെ ഗോവയിലെ ഹോസ്റ്റലിൽ അഞ്ജന ലൈംഗിക അതിക്രമം നേരിട്ടിരുന്നുവെന്ന വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നു. വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്ന അഞ്ജനയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തലും ഉണ്ടായി. മരിക്കുന്നതിന് മുമ്പ് അഞ്ജനയും സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണ വിവരങ്ങൾ രഹസ്യ അന്വേഷണ വിഭാഗം ശേഖരിച്ചിരുന്നു. ഭീതി കലർന്ന സ്വരത്തിലായിരുന്നു അഞ്ജനയുടെ സംഭാഷണം. താമസ സ്ഥലത്ത് അഞ്ജനയ്ക്ക് ലൈംഗിക അതിക്രമം നേരിട്ടിട്ടും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്താൻ മടിച്ചതും ദുരൂഹമാണ്. ലഹരി മാഫിയയ്ക്കും അടുത്തിടെ ശ്രദ്ധയിൽപ്പെട്ട ചില അരാജക ലൈംഗിക സംഘടനകൾക്കും ഈ സംഭവവുമായി ബന്ധമുണ്ടെന്ന സൂചനയുണ്ട്. വിഷാദ രോഗികളായ യുവാക്കളെ മയക്കുമരുന്ന് നൽകി പാട്ടിലാക്കുന്ന ചില ഡോക്ടർമാരെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ക്യാമ്പസുകളിലെ അരാജകത്വം, സ്വതന്ത്ര ലൈംഗികത, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയെ ന്യായീകരിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിലെ ഡേറ്റിംഗ് ഗ്രൂപ്പുകളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്.